ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്നീ വേദിയിൽ നിൽക്കുന്നത്. എന്നെ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ സഹായിച്ച പിണറായി വിജയനെയും അദ്ദേഹത്തോടൊപ്പമുള്ള മന്ത്രിമാരെയും മറ്റ് എൽ ഡി എഫ് പ്രവർത്തകരോടും ഉള്ള നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഏതാണ്ട് 462 കോടി രൂപയുടെ വികസനം ഈ കഴിഞ്ഞ 16 മാസം കൊണ്ട് പാലായിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിന് സഹായം പിണറായി വിജയനാണ് സഹായിച്ചത്. അതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. മാണി സാറുമായി ഞാൻ ഇവിടെ 3 പ്രാവശ്യം മത്സരിച്ചു. അദ്ദേഹം പാല എന്ന ആർക്കും വേണ്ടാത്ത സീറ്റാണ്, ഉപേക്ഷിച്ച സീറ്റാണ്. അവിടെ വന്നു ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ 25,000 ഭൂരിപക്ഷം 7,500, അടുത്ത തെരഞ്ഞെടുപ്പിൽ 5,200, മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ 4,700 കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വന്നു. 6 ഉപതെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടക്കേണ്ടിരുന്ന സമയത്ത് പാല മാത്രം അനൗൺസ് ചെയ്തപ്പോൾ സി പി എമ്മിന്റെ ഒരു ഉന്നതനായ നേതാവ് ചാനലിലൂടെ പറഞ്ഞു, ഇത് എൽ ഡി എഫിനെ കരുതേച്ച് കാണിക്കാൻ യു ഡി എഫും ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിയാണ്. ഞാൻ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ദേവി ഇത് ഉപദ്രവിക്കരുത്, ഇത്തവണ ഞാനിവിടെ ജയിച്ചോളാം. ഏതായാലും അന്ന് 20 പാർലമെന്റ് സീറ്റും 19 എണ്ണവും യു ഡി എഫ് ഇനിക്കൂടി മറിച്ചു. ആലപ്പുഴ ഒരു സീറ്റ് മാത്രം 8,000 വോട്ടിന് ഒരാൾ ജയിച്ചു. ആ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് തൊട്ട് 3 മാസത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലായിലെ വാസവനും ചാഴികാടനും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം 33,000 ആയിരുന്നു. ആ 33,000 കഴിഞ്ഞ് 2,943 വോട്ടിന് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ആ വിജയിപ്പിക്കാൻ സഹായിച്ചവരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പൊ പറയുന്നത് ഇന്നലെ ഇവിടെ ഒരു പ്രകടനം നടന്നു. ഇവിടെ പാലക്കാരായ 3 NCP കാരുണ്ടായിരുന്നു. കോട്ടയത്തു നിന്ന് 17 പേരും വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാജിവെക്കണമെന്നാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ട് എൽ ഡി എഫിന്റെ പ്രകടനം നടന്നു. കഴിഞ്ഞ 25 കൊല്ലം എന്റെ ചോരയും നീരും പണവും ഞാൻ ഈ എൽ ഡി എഫിന് വേണ്ടി ചിലവാക്കിയതാണ്. അത് തിരിച്ചു വേണമെന്നല്ല പറയുന്നത്, പക്ഷെ ഞാൻ രാജിവെക്കുന്നവണമെന്ന് പറഞ്ഞവർക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ നാളെ അവരോട് ഒരു സമരം നടത്തണം. എന്തിനു വേണ്ടി യു ഡി എഫിന്റെ ഔദാര്യം കൊണ്ട് ജയിച്ച ചാഴികാടനും റോഷിയും ജയരാജനും രാജിവെക്കട്ടെ. ഈ ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് മാറിയിട്ട് 5 മാസത്തിന് ശേഷമാണ് അദ്ദേഹം MP സ്ഥാനം രാജിവെച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ ഒരു തർക്കം തുടങ്ങിയത് എപ്പോഴാന്ന് ചോദിച്ചാ, ഞാൻ എൽ ഡി എഫിന്റെ പ്രിയപ്പെട്ടവരായിരുന്നു, പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. പാലാ നിയോജക മണ്ഡലം കൊടുക്കാം എന്നുള്ള കണ്ടീഷൻ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ജോസ് കെ മാണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഹൗസ് കമ്മിറ്റികൾ ആരംഭിച്ചു, ബൂത്ത് തല പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് കഴിഞ്ഞാണ് അദ്ദേഹം പറയുന്നത്, ഈ തർക്കം തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞു, പാല എന്റെ ഹൃദയ വികാരമാണ്. ഞാൻ പറഞ്ഞു, പാല എന്റെ ചങ്കാണ്. അദ്ദേഹം പറഞ്ഞു, പാല കേരള കോൺഗ്രസിന്റെ വത്തിക്കാനാണ്. പോപ്പ് വേറെയാന്നുള്ള കാര്യം ശ്രീ ജോസ് കെ മാണി മറന്നുപോയി. പാലയിലെ ജനങ്ങൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് മനസ്സിലാക്കി കൊടുക്കും എന്നെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. പാരമ്പര്യത്തെ കുറിച്ച് ശ്രീ ജോസ് കെ മാണി പറയണ്ട. ഇവിടെ പാരമ്പര്യമുള്ള ചെറിയ ജേക്കാപ്പൻ ചിലതൊക്കെ സ്വന്തം പിതാവിനെ സാറെന്നാ വിളിക്കുന്നത്, ഞാനങ്ങനെ വിളിച്ച് പഠിച്ചിട്ടില്ല. ചാണ്ടി സാറ്, ആർവി സാറ്, കൊട്ടുകാപ്പള്ളി, വയലിൽ തിരുമേനി, പാല നാരായണൻ നാർ, MM ജേക്കബ് സാറ് തുടങ്ങി ഒരുപാട് പ്രഗത്ഭന്മാർക്ക് ജന്മം കൊടുത്ത നാടാണ് പാല. എന്റെ പിതാവ് ശ്രീ ചെറിയ ജേക്കാപ്പൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ തോക്കിനും രാത്രിക്കും മുമ്പില് നെഞ്ചു വിരിച്ച് പിടിച്ച് സമരം ചെയ്ത് 3 കൊല്ലം ജയിൽവാസം അനുഷ്ഠിച്ചാണ്. അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയിൽ 2 പ്രാവശ്യം അംഗമായിരുന്നു, പാല മുനിസിപ്പൽ ചെയർമാനായിരുന്നു. 62 മുതൽ 67 വരെ ഇന്ത്യൻ പാർലമെന്റിൽ മൂവാറ്റുപുഴയെ പ്രതിനിധീകരിച്ച ആളാണ്. ആ ചെറിയ ജേക്കാപ്പന്റെ ജൂനിയറായി 10 കൊല്ലക്കാലം വർക്ക് ചെയ്തയാളാണ് KM മാണി. ആ മാണി സാറിനെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന് എന്റെ പിതാവ് ശ്രീ ചെറിയ ജേക്കാപ്പനും ശ്രീ KM ചാണ്ടി സാറുമാണ് എന്ന കാര്യം ജോസ് കെ മാണി മറക്കണ്ട, ചരിത്രം പഠിച്ചിട്ട് വരണം. പാലായുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA ഓഫീസ് ഉണ്ടായി. നാളിതുവരെ 20,875 പേർ ഈ 16 മാസത്തിനുള്ളിൽ ആ ഓഫീസിൽ വരികയും അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുതന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ വരാൻ ആരുടെയും ഒരു ഏജന്റിന്റെയും അനുവാദം വേണ്ട, നേരെ കയറി വരാം. ഒപ്പമെഴുതികൊണ്ട് ഒപ്പ കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമെടുക്കാവുന്നതാണെങ്കിൽ അപ്പൊ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ 10-200 പേരും മുറ്റത്തി ഒന്ന്
ജനലിൻ്റെ ഇടയിൽ നോക്കിയിട്ട് പുറത്തിറക്കി വന്നിട്ട് പത്ത് പ്രാവശ്യം നടത്തിച്ച് കാല് തേച്ചു കഴിഞ്ഞാണ് ചെരുപ്പും തേഞ്ഞു കഴിഞ്ഞാണ് 10 ലക്ഷം രൂപയുടെ ഒരു വഴി കൊടുക്കുന്നത്. ഇത് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന കാശല്ല, വാണിസികപ്പൻ ഇതിന് മാതൃകയായി. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഈ കൊറോണ കാലത്തും തിരുവനന്തപുരത്ത് പോയി തന്നെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടുവന്നാണ് ഇത്രയേറെ വികസനം പാലായിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. തോട്ടം പുരയിടം വിഷയം 10-15 കൊല്ലം പുകഞ്ഞു കിടന്നില്ലേ? 3500 കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഞാൻ സഭ അവതരിപ്പിച്ചു, മന്ത്രി തർക്കം പറഞ്ഞു, തിരിച്ചു തർക്കിച്ചു. 65 ന് മുമ്പ് 15 ഏക്കർ കൈവശം വെക്കാവുന്ന ആളുകൾ പുരയിടമായി കിടന്ന സ്ഥലങ്ങൾ പിന്നീട് എല്ലാവരും റബ്ബർ വെച്ചപ്പോൾ ഏരിയൽ സർവേ നടത്തി മുഴുവൻ തോട്ടം കഴുതി. പാവപ്പെട്ട സ്ഥലമുടമകൾ, അവർക്ക് സ്ഥലം വയ്ക്കാനോ മക്കളെ കെട്ടിക്കുന്ന കാലത്ത് സ്ഥലം വയ്ക്കാനോ അല്ലെങ്കിൽ ഈ ബാങ്കിൽ പണയം വെക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിച്ചു. സുഹൃത്തുക്കളെ, ഞാനത് ചോദിക്കട്ടെ, പാലാ വത്തിക്കാനാണല്ലോ. ആ വത്തിക്കാനിലെ കന്യാസ്ത്രീകൾക്ക് 53 കൊല്ലമായിട്ട് റേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ വന്ന ശേഷം ഞാൻ സബ്മിഷൻ കൊടുത്തു. മുഖ്യമന്ത്രിയും മന്ത്രിയും കണ്ട് നിർബന്ധപൂർവ്വം പറഞ്ഞു അവർക്ക് ഇന്ന് റേഷൻ കിട്ടി, അവർക്ക് കിറ്റുകൾ കിട്ടുന്നു. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. പാലായുടെ വികസനം നിങ്ങൾക്കറിയാം. ഇപ്പൊ അതിന് തുരങ്കം വെക്കുന്ന കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. 10 കോടി 20 ലക്ഷം രൂപ ബൈപ്പാസ് റോഡിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി തന്നു. ആ 10 കോടി 20 ലക്ഷം രൂപ കളക്ടറുടെ അക്കൗണ്ടിൽ 28 സെപ്റ്റംബർ വന്നതാണ്. അവര് 15 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇപ്പൊ കൊറോണയാ. ഞാൻ പറഞ്ഞത് പറഞ്ഞ കാര്യമില്ല, വഴി നടത്തണം, കാര്യം നടത്തിയേ പറ്റൂ. അവര് നേരെ അയച്ചു ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് RR പാക്കേജ് വേണം. ഞാൻ പോയി നേരെ RR പാക്കേജ് വേണ്ട എന്ന് അദ്ദേഹം എഴുതി കൊടുത്തു. ഉടനെ ലീഗൽ ഒപ്പീനിയൻ വിട്ടു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു അത് ലീഗൽ ഒപ്പീനിയൻ അയച്ചിരിക്കുക. ഞാൻ പോയി രഞ്ജിത്തമ്പാനെ കണ്ടു, ലീഗൽ ഒപ്പീനിയൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഉടനെ അവർ നേരെ അത് ട്രഷറി ഡയറക്ടറുടെ ഒരു വിഷയമാണ്, കാരണം റീച്ച് 1-ൻ്റെയും 2-ൻ്റെയും പൈസ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ട്രഷറി ഡയറക്ടറെ ഞാൻ വിളിച്ചു, അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു കളക്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിനുശേഷം ഇത് അവാർഡ് ലെറ്റർ കൊടുക്കേണ്ടത് റവന്യൂ ഇൻസ്പെക്ടർമാരാണ്. എല്ലാ തഹസിൽദാരുടെ ഓഫീസിൽ 2 റവന്യൂ ഇൻസ്പെക്ടർമാരുള്ളവരെ കാഞ്ഞിരപ്പള്ളിയിൽ ഡ്യൂട്ടി കിട്ടും. അപ്പൊ ഇതിന്റെ പിന്നിൽ കളിച്ചതാരാന്നറിയാമല്ലോ, CPMന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയും ജോസ് കെ മാണിയുമാണ് പാലായുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ കുരിശുപള്ളി മാതാവിന്റെ മുമ്പിൽ ഇത് തിരിച്ചു പറയാമെങ്കിൽ ഞാൻ ജോസ് കെ മാണിയെ വെല്ലു വിളിക്കുന്നു. ഇവിടെ അനേകം റോഡുകൾ വന്നു. 18 കൊല്ലമായി മേലുകാവിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന മേലുകാവ് ഇലവിഴ പൂഞ്ചിറ റോഡ്, അത് 11 കോടി 1,000,000,000 രൂപ പാസ്സായി. ഞാൻ ഇത് മുഴുവൻ വായിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ 462 കോടി രൂപയുടെ വികസനം ഇവിടെ നടന്നു കഴിഞ്ഞു. MRM PCS എന്ന് പറഞ്ഞൊരു ഫാക്ടറി ചാണ്ടി സാർ രൂപം കൊടുത്തതാണ്. ആ സൊസൈറ്റി വൻ അസറ്റുള്ള സൊസൈറ്റിയുമായി മാറി. കർഷകനും കർഷക തൊഴിലാളികൾക്കും ഏറെ പ്രയോജനമുണ്ടായിരുന്ന ആ ഫാക്ടറി, എനിക്കെതിരെ മത്സരിച്ച ജോസ് ടോം ഉൾപ്പെടെ ഡയറക്ടറായിരിക്കുമ്പോൾ 67 കോടി രൂപയുടെ കടം ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്, പാല് കൊടുത്തവർക്ക് കൊടുക്കാനുണ്ട്. അത് പൂട്ടി, അത് തുറക്കുമെന്ന് ഞാൻ ഇലക്ഷന്റെ സമയത്ത് വാഗ്ദാനം കൊടുത്തിരുന്നു. അത് തുറന്നു. അതിനൊരു കൺസോർഷ്യം ഉണ്ടാക്കി 4 കോടി രൂപ പിരിച്ച് ഫാക്ടറി ആരംഭിക്കാൻ അനുമതി കിട്ടി. പക്ഷേ തുടക്കത്തിൽ തന്നെ അതിനിട്ട് പണി കിട്ടി. ഇതുവരെ GST ലൈസൻസ് കൊടുത്തിട്ടില്ല. അവിടെ 875,000 രൂപ കറണ്ട് ചാർജ് മുടങ്ങിക്കിടത്ത കാലത്ത് ഈ 2-3 ദിവസമായിട്ട് 1, 2, 3 പറഞ്ഞ ഒരു ചേട്ടൻ എന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ ചേട്ടന്റെ ഞാൻ ഇന്ത്യയിൽ ലൈസൻസ് ഇത് ഈ 875,000 രൂപ കുറച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങ് രാജാക്കാട്ട് പോയി അപേക്ഷ കൊടുത്തു. ഇതുവരെയും കിട്ടിയിട്ടില്ല. പാലായുടെ വികസനത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ശ്രീ ജോസ് കെ മാണി മുമ്പോട്ട് നീങ്ങുകയാണ്. അദ്ദേഹം ഒന്ന് ഓർക്കണം, 3,000 പേർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ പാലാഴി ടയർസ് എവിടെയാ? ഇപ്പൊ പറയുന്ന 888 വന്നാ, ആ 888 പാലായിലുള്ള ഒരു കുഞ്ഞിനെങ്കിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ? ഇതുകൊണ്ട് ആർക്ക പ്രയോജനം? പട്ടിക്ക് മുഴുവനാകാൻ കിട്ടിയൊരു ആപ്പി. എനിക്കൊന്നാൽ ശ്രീ സഖാവ് പിണറായി വിജയനോട് പറയാനുള്ളൂ, താങ്കൾ ജൂണിയർ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ സിനിമ ഇന്ന് കാണണം. അതിലൊരു ഒരു പാഴ്സല് വരിക, എന്നെ പോലെ ഒരു മൊത്തത്തിലെ എൻ്റെ ഒരു പാഴ്സല്, അത് വലിയ കാര്യമായിട്ട് കൊണ്ട് വെച്ചു ഷോക്കേസിൽ. അന്ന് തുടങ്ങിയ ആ കുടുംബത്തിലെ കഷ്ടപ്പാട്, വണ്ടി ഇടിക്കുന്നു, ലൈറ്റ് താഴെപ്പെട്ട് വീഴുന്നു, അടുക്കള പാത്രം തിളയ്ക്കുന്നു, തീ പിടിക്കുന്നു. അപ്പൊ ജോൽസിനെ വിളിച്ചു വരുത്തി, എന്താ ഇത് പ്രശ്നം അന്വേഷിച്ചു. ജോൽസ് നോക്കിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ടോ? അത് കളയണം.
വീട്ടിലെ കാരണവരെടുത്തോണ്ട് ഓടി. അപ്പം പറഞ്ഞു അങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല, ആരെങ്കിലും സന്തോഷത്തോടെ ഇത് കൈപ്പറ്റിയാലേ നിങ്ങളുടെ ഗതികേട് മാറുള്ളൂ. യു ഡി എഫ് സർക്കാർ, യു ഡി എഫിന്റെ നേതാക്കൾ, ആ ജൂനിയർ മാൻഡറേക്ക് ജോസ് കെ മാണിയെ സന്തോഷത്തോടുകൂടി എൽ ഡി എഫിന് കൊടുത്തു. അവിടെ തുടങ്ങി എൽ ഡി എഫിന്റെ ഗതികേട്. കുറച്ചു മുമ്പ് പി ജോസ് സാർ പറഞ്ഞില്ലേ, സ്വർണം മുതൽ ഇങ്ങോട്ട് അടുത്ത ഭരണം യു ഡി എഫിന്റേതായിരിക്കുമെന്ന് ഉറച്ചു പറയാൻ എനിക്ക് വിശ്വാസമുണ്ട്. എന്നോടൊപ്പം നിന്ന പാലായിലെ ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇനി തുടർന്നും എന്നോടൊപ്പം ഉണ്ടാവും എന്ന് എനിക്ക് ഉത്തമമായി വിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുകളിൽ എന്നെ സഹായിച്ച, എന്നെ സ്നേഹിക്കുന്ന പാലായിലെ ഇടത്തു പ്രവർത്തകർക്കും നേതാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇതോടൊപ്പം എന്നെയും എന്റെ സഹപ്രവർത്തകരെയും യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത യു ഡി എഫിന്റെ എല്ലാ നേതാക്കൾക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. എന്റെ ചങ്കായ പാലാക്കാർക്ക് നന്ദി. പറയാൻ എനിക്ക് ഇനി വാക്കുകളില്ല. ഞാൻ നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു.